അഴീകൽ പദ്ധതിയുടെ എന്തോ ഉദ്ഘാടനം നടന്നതിന്റെ ഒരു കല്ലാണ് ഈ കിടക്കുന്നത്. പക്ഷെ ഇവിടെ വേറെ ഒന്നും പദ്ധതികൾ നടന്നതായിട്ട് അറിയത്തില്ല. ഇവിടെ ഇതിപ്പോ ഏതാണ്ടൊക്കെ ജിപ്സം ബോർഡ് വെച്ചൊക്കെ എന്തോ പാനലു പോലെ എന്തൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട്. കറക്റ്റ് എന്തോ ഉദ്ദേശിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല. ഡ്രീം ക്യാപ്ചറിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാം മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് ഞാനുള്ളത് ഒരു വേറൊരു ടൂറിസ്റ്റ് സ്പോട്ടിലാണ്. നമ്മുടെ അഴീക്കൽ ബീച്ചിലാണ് ഞാനിപ്പോൾ ഉള്ളത്. അപ്പോൾ അഴീക്കൽ ബീച്ചിൽ നമ്മൾ വളരെ കോസ്റ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ബഡ്ജറ്റ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള മറ്റൊരു ട്രാവലാണ്. നമ്മുടെ ആലപ്പുഴ പരിസര പ്രദേശത്തുള്ള ആൾക്കാർക്ക് പെട്ടെന്ന് വന്ന് ചേരാൻ പറ്റും. മറ്റുള്ള ജില്ലകളിൽ നിന്നാണെങ്കിലും വളരെ പെട്ടെന്ന് വന്ന് ഒന്ന് പോയിട്ട് തിരിച്ചു വരാൻ പറ്റുന്ന ഒരു പ്ലേസാണിത്. വളരെ നല്ലൊരു വ്യൂവും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ഫാമിലിക്ക് വളരെയധികം ഇഷ്ടപ്പെടും. ധാരാളം ഫാമിലീസാണ് ഇവിടെ ഉള്ളത്, കൂടുതലും ഫാമിലീസാണ് ഇവിടെ ഉള്ളത്. പിന്നെ നമ്മൾ വാഹനങ്ങൾ റിവ്യൂ ചെയ്യുന്നൊരു ചാനലായിരുന്നു ഇത്. അതുപോലെ തന്നെ എന്താ പറയുക, ഡ്രീം ക്യാപ്ചറിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാഹനങ്ങളും ഇതുപോലുള്ള ടൂറിസ്റ്റ് പ്ലേസുകളും എല്ലാം അതിൻ്റെ അകത്ത് പെടും. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മളിപ്പോൾ ഓരോ ടൂറിസ്റ്റ് പ്ലേസ് എല്ലാ വീക്കെൻഡിലും നമ്മൾ ചെയ്യാൻ പോവുകയാണ്. ഓരോ വീക്കെൻഡിൽ നമ്മൾ ഓരോ ടൂറിസ്റ്റ് പ്ലേസ് വെച്ചിട്ട് വിസിറ്റ് ചെയ്ത് അതിൻ്റെ റിവ്യൂവും കാര്യങ്ങളിടും. ഞാനൊരു ടൂറിസം സ്റ്റുഡൻ്റ് ആയിരുന്നു, അതായത് ബാച്ചിലർ ഓഫ് ടൂറിസമാണ് എൻ്റെ സബ്ജക്റ്റ് എന്ന് പറയുന്നത്. ഞാൻ ഒമാനിൽ കുറേ നാൾ ട്രാവൽ ഏജൻ്റായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ എനിക്ക് ഒരു ഓഫീസിൽ ഒതുങ്ങിക്കൂടി ഇരിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാനിപ്പോൾ അങ്ങനെയുള്ള ഒരു ട്രാവൽ ഏജൻറ് ടൈപ്പ് ജോബ് ഇപ്പോൾ നോക്കാത്തത്. ഇപ്പോൾ നാട്ടിൽ അത്യാവശ്യം മാർക്കറ്റിംഗ് ജോലിയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ നമ്മുടെ ടൂറിസം, നമ്മുടെ നാട്ടിലെ ടൂറിസം കുറച്ചുകൂടെ എൻഹാൻസ് ചെയ്യുന്ന രീതിയിൽ ഞങ്ങൾ കുറച്ച് ടൂറിസം സ്റ്റുഡൻസൂടെ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അത് ഒന്നും ഫലപ്രാപ്തി എത്തുന്നില്ല എന്നത് വളരെ സങ്കടകരമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ നമുക്ക് ഇനിയുള്ള തുടർന്നുള്ള വീഡിയോസിൽ അങ്ങനെയുള്ള കുറച്ച് അപ്ഡേറ്റ്സ് ചെയ്യുന്നതായിരിക്കും. ഇവിടെ വന്നു കഴിഞ്ഞിട്ടൊരു ലൈവ് ഇടണമെന്ന് എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ലൈവ് ഇടാനായിട്ട് ഇവിടെ റേഞ്ചിൻ്റെ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. അല്ലെങ്കിൽ ഒരു ടൂറിസ്റ്റ് സ്പോട്ടിൽ റേഞ്ചിന് എന്തുമാത്രം ഇതുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ സ്റ്റേ ചെയ്യുന്ന സ്ഥലത്ത് നമുക്ക് അത്യാവശ്യം റേഞ്ച് വേണമെന്ന് നമുക്ക് പറയാം. പക്ഷേ ഇങ്ങനെയുള്ള വ്യൂ ആസ്വദിക്കാൻ വരുന്ന സ്ഥലത്ത് റേഞ്ച് വേണം, അത് വേണം, ഇത് വേണം എന്നൊക്കെ നമ്മൾ ശടിക്കുന്നത് ശരിയല്ല. അപ്പോൾ വളരെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഫാമിലീസ് എല്ലാവരും വന്ന്, ഒത്തിരി ഫാമിലീസ് ഉണ്ട്. ചില സമയത്തൊക്കെ ഇവിടെ വീക്കെൻഡിൽ വന്നു കഴിഞ്ഞാൽ വണ്ടി ഒന്നും ഇടാനൊന്നും പറ്റത്തില്ല, അത്രയ്ക്ക് ഭയങ്കര തിരക്കും കാര്യങ്ങളൊക്കെ ആയിരിക്കും. പക്ഷെ ഇന്ന് ഞായറാഴ്ച ആയിട്ടും വണ്ടിയൊന്നും പാർക്ക് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലായിരുന്നു. 30 രൂപ പാർക്കിംഗ് ഫീ വരുന്നുണ്ട്. പിന്നെ ഇവിടെ ഹോഴ്സ് റൈഡിംഗ് ഉണ്ട്, ഏകദേശം 50 രൂപയാണ് ഹോഴ്സ് റൈഡിങ്. പിന്നെ പട്ടം നമുക്ക് മേടിക്കാൻ കിട്ടും, അതിനും ഏകദേശം 50 രൂപയാണ്. പിന്നെ നമുക്കല്ലാതെ തട്ടുകടകളുണ്ട്, പിന്നെ കുട്ടികൾക്ക് ചെറിയ പാർക്കിൻ്റെ സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് കാണാം. I've been dreaming on in my head like I've seen it. A life worth living is a life with meaning. I'll do what I love till my heart stops beating. I'm feeding this demon. Got a taste, can't erase bitterness in my face. Work a job every day till your dreams fade away. Like a card, never change, play the game that we say. I need a break. I'm staying strong, need to move on to be what I want. I'll keep dreaming on. And I'm staying strong, need to move on to be what I want.